യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സന്തോഷത്തോടും നന്ദിയോടും നമുക്ക് ഈ നല്ല നാൾ ദൈവത്തെ ആരാധിക്കാം, പ്രാർത്ഥിക്കാം. ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവനിവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണ്മീൻ. കാരുണ്യവാനായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല ദൈവമേ, അനുഗ്രഹീതമായിട്ടുള്ള ആ ഉയർപ്പിൻ ദിനത്തിൻ്റെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളെ ഉൾക്കൊള്ളുവാനും ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേറ്റെന്നും ജീവിക്കുന്ന യേശു കർത്താവിനെ ആരാധിക്കേണ്ടതിനും അവിടുന്ന് കൃപ നൽകിയിരിക്കാൻ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം അർപ്പിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, അവിടുന്ന് മരിച്ച് മൺമറഞ്ഞുപോയ ഒരു ദൈവമല്ല, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം. ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കൃപകളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ഇടപെടുകയും ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും അറിയുകയും ചെയ്യുന്ന ദൈവത്തെ, ദൈവമേ, ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ ആഘോഷത്തോടെ ആരാധിക്കുവാനുള്ള കൃപ തരണമെന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മനുഷ്യരുടെ വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളിൽ ഇടപെടുകയും അവർക്ക് സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും അനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്നവനായി ഇന്നും ജീവിക്കുന്ന കൃപകളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ദൈവമേ കാവലായിട്ടുള്ള വിശ്വാസം യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്നു എന്നുള്ളതാണല്ലോ. അങ്ങ് ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങളും ജീവിക്കുന്നു എന്നുള്ള സാക്ഷ്യത്തോടെ ഞങ്ങളെ നിലനിർത്തിയിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. സംഘർഷഭരിതമായിട്ടുള്ള ഈ സാഹചര്യങ്ങളിൽ ദൈവമേ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു കർത്താവ് മനുഷ്യ മനസ്സുകൾക്ക് ആശ്വാസവും സാന്ത്വനവും അവിടുന്ന് പ്രദാനം ചെയ്യണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. സമ്പൂർണമായിട്ടുള്ള ദൈവാശ്രയവും വിധേയത്വവും ഞങ്ങൾക്ക് തരണമേ. അങ്ങയുടെ പരിശുദ്ധാത്മവി ആരാധന ഏറ്റെടുക്കണമേ. സകല മഹത്വവും അങ്ങേക്കായിരിക്കട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം തന്നെ പിതാവേ, ആമേൻ. ദൈവനാമത്തിന് സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 378 പാഠം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് പാടാം. ഇന്നേശ്വരാജൻ ഉയർത്തെഴുന്നേറ്റ അല്ലേലൂയ എന്നാരംഭിക്കുന്ന 378 പാട്ട്. ഇന്നേശ്വരാജനോയ വന്നാസാവുകൾ ജയ മഹാസന്തോഷമേ സന്തോഷമേ പരാപരസുദരേ സുനാഥനെ വാഴ്ത്തി പാടുവിൻ, ജയഗീതം പാടുവിൻ, ജയഗീതം പാടുവിൻ. പകലോടുതിരോടിയോടിച്ചിരാവന്നീടുവിൻ മഹാസന്തോഷമേ മഹാസന്തോഷമേ. ദൈവദൂതൻ കല്ലൊരുത്തേനിക്ക് പാതിരിൽ നിന്നും ആഘാവൽ കാർമരിച്ചവരെ പോലെ ആയി വന്നു മഹാസന്തോഷമേ മഹാസന്തോഷമേ. ഭരാഭരസുദനെ സുനാഥരെ വാഴ്ത്തി പാടുവിൻ, ജയഗീതം പാടുവിൻ, ജയഗീതം പാടുവിൻ. പകലോനുതിരോടിയോടിച്ചിരാവന്നീടുവിൻ മഹാസന്തോഷമേ മഹാസന്തോഷമേ. അതിരാവിൽ ഹേത്രയോഹനാരോടി വന്നഹോ
സവക്കല്ലറയ്ക്കുള്ളിൽ നോക്കി വിശ്വസിച്ചിടിനാരോ മഹാസന്തോഷമേ പരാഭരസുദനെ സുനാഥനെ വാഴ്ത്തി പാടുവിൻ ജയഗീതം പാടുവിൻ ജയഗീതം പാടുവിൻ പകലോരുതിരുളോടിയൊളിച്ചിരാവന്നിടുവിന് മഹാസന്തോഷമേ മഹാസന്തോഷമേ. ഉയർപ്പഞാരനുള്ള ആരാധനക്രമം 117-ാം പുറം. ഉയർപ്പഞാരനുള്ള ആരാധനക്രമം 117-ാം പുറം. 118-ാം പുറം ആഘോഷത്തിൻ്റെ ലിത്താനി. ക്രിസ്തുവെ അവിടുന്ന് ജേതാവാകുന്ന ഒരു കുറ്റക്കാരനെ പോലെ അങ്ങ് വിധിക്കപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. എന്നാൽ മരണത്തിന് അങ്ങയെ പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല. ക്രിസ്തുവെ അവിടുന്ന് ഇടയനാകുന്നു, കാണാതെ പോയ ആടുകൾക്ക് വേണ്ടി അങ്ങ് ജീവൻ നൽകിയല്ലോ. ഞങ്ങളും സകല മനുഷ്യരും ഒരു ആട്ടിൻകൂട്ടമാകണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സമാധാനത്തിലേക്കും സമ്പൂർണതയിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്തുവെ അവിടുത്തെ പുനരുത്ഥാനം സത്യമായ വെളിച്ചത്തിന്റെ സാക്ഷ്യമായിരിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് ജീവന്റെ പുതിയ ചൈതന്യം അവിടുന്ന് നൽകി ഈ ആനന്ദത്തിലേക്ക് ഞങ്ങളെയും ക്ഷണിച്ചിരിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പഠിപ്പിച്ച കർത്താവെ, ജീവന്റെ അനശ്വരതയുടെ ദർശനവും നിത്യജീവന്റെ ഉറപ്പും അവിടുത്തെ പുനരുത്ഥാനം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ക്രിസ്തുവെ അവിടുന്ന് വീണ്ടും വരുന്ന കർത്താവാകുന്നു. ഉയർപ്പിന്റെ ശക്തി നൽകുന്ന ആത്മീക കൂട്ടായ്മയിൽ ഞങ്ങളെ അവിടുന്ന് അങ്ങയിലേക്ക് ഐക്യപ്പെടുത്തണമേ. പ്രപഞ്ചത്തിന് മുഴുവൻ പുതിയ ശക്തിയും ദർശനവും അവിടുന്ന് പ്രദാനം ചെയ്തിരിക്കുന്നു. സാക്ഷ്യം വഹിപ്പാൻ സഭയ്ക്ക് അങ്ങ് കരുത്ത് പകരുന്നു. ക്രിസ്തുവെ അവിടുന്ന് ആശ്വാസദായകനാകുന്നു. അങ്ങയുടെ മരണം പാപത്തിന്റെ ശക്തിയെ തകർത്തു, അങ്ങയുടെ ഉയർപ്പ് മരണഭീതി ഇല്ലാതാക്കി, അങ്ങയിൽ വിഭാഗീയതകൾക്ക് പ്രസക്തി ഇല്ലാതായി, സകല മനുഷ്യർക്കും പിതാവിങ്കിലേക്ക് പ്രവേശനം ലഭിച്ചു. നിർഭയരായ ജീവിതത്തെ നേരിടുവാൻ അങ്ങ് ഞങ്ങൾക്ക് പ്രചോദനവും ബലവും നൽകിക്കൊണ്ടിരിക്കുന്നു. അങ്ങയുടെ പുനരാഗമനത്തിനായി സർവസൃഷ്ടിയോടും കൂടെ ഞങ്ങളും ആകാംക്ഷയോടെ നോക്കി കാത്തിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. എപ്പോഴും പ്രാരം തന്നെ ആമേൻ. ജീവിക്കുന്ന കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, അതുകൊണ്ട് ഉണരുക. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് അനുദമിച്ച് പാപത്തിൽ നിന്ന് പിന്തിരിയുക. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വന്ന് അവനെന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും. ജീവിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടുവല്ലോ. നമുക്ക് അനുതാപത്തോടെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. ആടിയാർക്കോ വന്നു ചേരുവദിന തന്നാദിനുന്നാദാമാകൃതയ്ക്കാധി വന്നനം ചേടുന്നേ തന്നാദിനുന്നാദാമാകൃതയ്ക്കാധി വന്നനം ഇത്രമാഹത്തോമുള്ള പാദമേ പാത്രദായേ
യത്രാവിചിത്രമാഹോ പാത്രദായേതുമില്ല നിന്റെ കൃപായത്രാവിചിത്രമാഹോ. ആരാധനക്രമം 119-ാം വൃത്തിൽ കാണുന്ന അനുതാപ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. ആദ്യനും അന്ത്യനുമായ കർത്താവെ, ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ. അങ്ങ് ഞങ്ങളുടെ മനസ്സും ഹൃദയവും പരിശോധിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞവരാകുന്നു എന്ന് സമ്മതിക്കുന്നു. കഷ്ടതയിൽ ഞങ്ങൾ സഹിഷ്ണുത കാണിച്ചിട്ടില്ല. അങ്ങയിൽ വിശ്വസിക്കുമ്പോഴും ഈ ലോകത്തോട് അനുരൂപരായി ജീവിക്കുന്നത് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഉയർപ്പിൻ്റെ ശക്തി ഞങ്ങളുടേതാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ജീവനിൽ നിന്ന് ഞങ്ങൾ അന്യവൽക്കരിക്കപ്പെട്ടു പോയിരിക്കുന്നു. വിശ്വസ്തനും സത്യസാക്ഷിയുമായ കർത്താവെ, എല്ലാം തികഞ്ഞവരാണെന്ന് കരുതുന്നുവെങ്കിലും ഞങ്ങൾ എത്ര ദരിദ്രരാണ്. അങ്ങയിൽ ഞങ്ങൾ ദർശിച്ച സഹനവും വിശുദ്ധിയും സ്നേഹവും ഞങ്ങൾക്ക് മാതൃകയാക്കാനായില്ല. ആത്മാർത്ഥമായി അനുതപിച്ച് പാപം ഉപേക്ഷിച്ച് അങ്ങയ്ക്ക് പ്രിയങ്കരമായി ജീവിക്കുവാൻ സഹായിക്കണമേ. കർത്താവായ യേശുവേ, അങ്ങയുടെ രക്തം സകല പാപവും പോക്കി ഞങ്ങളെ രക്ഷിക്കുന്നതിനാൽ അങ്ങയെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും വിജയം വരിക്കുവാനും സഹായിക്കണമെന്ന് വിനയമായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പാപമോചന പ്രഖ്യാപന വാക്യങ്ങൾ ശ്രദ്ധിപ്പേൻ. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്കൊരു ശിക്ഷാവിധിയുമില്ല. പാപത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിച്ചിരിക്കുന്നു. കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ പരസ്പരം ക്ഷമിപ്പാനുള്ള കൃപയും ജയിച്ച കർത്താവിനോട് കൂടെ വാഴുവാനുള്ള ഭാഗ്യവും ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ പുതിയ ജീവൻ നമുക്ക് പകർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 33-ാമത്തെ പാട്ടിന്റെ 1, 2, 3 ചരണങ്ങൾ മാത്രം. സ്തുതിപിൻ സ്തുതിപിൻ യേശുദേവനെ എന്നാരംഭിക്കുന്ന 33-ാമത്തെ പാട്ടിന്റെ 1, 2, 3 ചരണങ്ങൾ മാത്രം. സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി. സ്തുതിപ്പിൻ യേശുദേവനെ, സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവകുഞ്ഞാടിനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, കരുണാനിറഞ്ഞ കണ്ണുള്ളോനാവൻ കഞ്ചനത്തിൻ കരച്ചിൽ കരളാലിഞ്ഞു കേൾക്കും കാതുള്ളോലോക പാപസുമണിനെ ശിരസു കൊണ്ടു ചുമം നോഴി പാതിനു കുരിശെടുത്തു ഗോൽഗോഥാവിൽ പോയോനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, വാഴിയും സത്യവും ജീവനുമിവനെ, അവനാരിയിൽ വാരുവിൻ വാഴിയും ആശ്വാസമേകുമേയാവൻ. ആവാചുമണോഴിച്ചാവൻ മാഴേയുമ്പോഴിൽ കൃപ ഓടിയുമേ മേഘത്തോണിൽ നിന്നോ പാടി. സ്തുതിപ്പിൻ യേശുദേവനെ, മരിച്ചവരിൽ നിന്നാദ്യം ജനിച്ചവൻ, ഭൂമി രാജാക്കന്മാർ
Hare Hare Su Paru Mega Nayagan Namme Snehisa Vandiru Chore Aluvi Namme Yillam Suthi Hare Savi Sustha Sarchi Eni Sudevani Hallelujah Hari Sudipim Sudipim Sudevani 118 Sangirthanam 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. 118 സങ്കീർത്തനം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഇസ്രായേൽ പറയട്ടെ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് അഹരോൻ ഗൃഹം പറയട്ടെ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് യഹോവ ഭക്തർ പറയട്ടെ. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരളി എന്നെ വിശാല സ്ഥലത്താക്കി. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ എന്നെ ഭയക്കുന്നവരെ കണ്ട് രസിക്കും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. എന്നെ ചുറ്റി വളഞ്ഞു, യഹോവയുടെ നാമത്തിൽ ഞാനവരെ ഛേദിച്ചു കളയും. അവരെന്നെ വളഞ്ഞു, അതെ അവരെന്നെ വളഞ്ഞു, യഹോവയുടെ നാമത്തിൽ ഞാനവരെ ഛേദിച്ചു കളയും. അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു, മുൾത്തി പോലെ അവർ കെട്ടുപോയി. യഹോവയുടെ നാമത്തിൽ ഞാനവരെ ഛേദിച്ചു കളയും. ഞാൻ വീഴുവാൻ്റെ ഗുണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. യഹോവ എൻ്റെ ബലവും എൻ്റെ കീർത്തനവുമാകുന്നു, അവനെനിക്ക് രക്ഷയായും തീർന്നു. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു, യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാലും അവനെന്നെ മരണത്തിനെ ഏൽപ്പിച്ചിട്ടില്ല. നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവിൻ, ഞാൻ അവയിൽ കൂടി കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ വാതിൽ ഇതു തന്നെ, നീതിമാന്മാർ അതിൽ കൂടി കടക്കും. നീ എനിക്ക് ഉത്തരമരളി, എൻ്റെ രക്ഷയായി തിരുന്നിരിക്കാൽ സ്തോത്രം ചെയ്യും. വീട് പണിയുന്ന ഒരു തള്ളിക്കിളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദ്യങ്കിലെപ്പെടുന്നേക്കുള്ള പ്രാരം തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. പാഠമായിട്ട് വായിക്കുന്നതിനെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം 1 മുതൽ 12 വരെ എഴുതപ്പെട്ടിരിക്കുന്ന വാക്യങ്ങൾ ശ്രദ്ധിപ്പിൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിപ്പിൻ. അവർ ഒരുക്കിയ സുഗന്ധവർഗമെടുത്ത് ആഴ്ചവട്ടത്തിൻ്റെ 1 ദിവസം അധികാലത്ത് കല്ലറയ്ക്കലെത്തി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അകത്ത് കിടന്നാറെ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ സഞ്ചരിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുൻപേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട്, മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. അവരവൻ്റെ വാക്ക് ഓർത്തു കലറ വിട്ട് മടങ്ങിപ്പോയി. 11 പേർ മുതലായ ഇലവരോടും ഇത് ഒക്കെയും അറിയിച്ചു. അവർ ആരെന്നാൽ മഗ്ദലക്കാരത്തി മറിയ,
യോഹന്നാ യാക്കോബിന്റെ അമ്മ മറിയ എന്നിവർ തന്നെ. അവരോടുകൂടെ മറ്റു സ്ത്രീകളും അത് അപ്പോസ്തലന്മാരോട് പറഞ്ഞു. ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി, അവരെ വിശ്വസിച്ചില്ല. എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയ്ക്കൽ ഓടിച്ചെന്ന് കുനിഞ്ഞു നോക്കി, തുണി മാത്രം കണ്ടു സംഭവിച്ചതെന്തെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോന്നു. എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയ്ക്കൽ ഓടിച്ചെന്ന് കുനിഞ്ഞു നോക്കി, തുണി മാത്രം കണ്ടു സംഭവിച്ചതെന്തെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോന്നു. പാഠഭാഗം ഇവിടെ അവസാനിച്ചു. ദൈവം ഈ തിരുവചന വേദഭാഗങ്ങളാൽ നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുടെ പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമരിയിൽ പാതിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് അവിടുന്ന് മരിച്ചവരിലേക്കിറങ്ങി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുടെ പിതാവായി ദൈവത്തിന്റെ വലത്ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിക്കാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലകളെ വിണക്കാം, പ്രാർത്ഥിക്കാം. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനിന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനിന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വന്ദയാസങ്ങളിൽ മാനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപയാസങ്ങളിൽ മാനമേ അവൻ മതിയായവൻ. മാരുഭൂയാത്രാദി കഠിനം പ്രതികൂലങ്ങളാനു നിമിഷം, മാരുഭൂയാത്ര ആദി കഠിനം പ്രതികൂലങ്ങളാനു നിമിഷം. പകൽ മേഘസ്തംഭം രാത്രി അഗ്നിത്തുണാലെന്നെയാനു ദിനം വഴി നടത്തും. പകൽ മേഘസ്തംഭം രാത്രി അഗ്നിത്തുണാലെന്നെയാനു വഴി നടത്തും. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനിന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപയാസങ്ങളിൽ മാനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപയാസങ്ങളിൽ മാനമേ അവൻ മതിയായവൻ. ഉയർത്തെഴുന്നേറ്റ് എന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഈ അനുഗ്രഹീതമായിട്ടുള്ള സുദിനത്തില് അങ്ങയുടെ തിരുവാലയത്തിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിപ്പാൻ്റെ ഗുണ സർവശക്തനായ ദൈവം അനുവദിച്ച കൃപകളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം ചെയ്യുന്നു. സകല മാനവരാശിയുടെയും പാപങ്ങൾക്കായിട്ട് ദൈവമേ അവിടുന്ന് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ദൈവമേ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് എന്നും
മാനവരാശിയുടെ എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹങ്ങൾക്കായിട്ടും അവിടുന്ന് നിലകൊള്ളുന്ന കൃപകളെ ഓർത്ത് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അസ്തമയ അവസ്ഥകളെയും മാറ്റി ഉയർത്തെഴുന്നേൽപ്പിന്റെയും ചൈതന്യത്തിന്റെയും അനുഭവങ്ങളെ ഞങ്ങൾക്ക് തന്ന് കർത്താവെ, അങ്ങയുടെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു ആഘോഷത്തിന്റെ അനുഭവത്തോടെ ഞങ്ങൾക്ക് ആയിരിപ്പാൻ്റെ ഗുണം സർവശക്തനായ ദൈവം കൃപ നൽകിയിരിക്കാൻ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം, ഹാലലുയാ, സ്തോത്രം സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ നൈരാശ്യബോധത്തോടിരിക്കുന്ന മാനവരാശിക്ക് സാന്ത്വനം പകരുന്നുകൊണ്ട് അവിടെ കണ്ണുനീരുകളൊക്കെ ഒപ്പിക്കൊണ്ട് കർത്താവെ അവിടുത്തെ സാന്ത്വന വജസ്സുകളെ നൽകി, അവിടുത്തെ സാന്ത്വനം നൽകി ഇന്നും മാനവരാശിക്ക് ആശ്വാസമായിട്ട് അവിടുന്ന് ജീവിക്കുന്ന കൃപകളെ ഓർത്ത് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം അർപ്പിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവെ. മാനുഷികമായിട്ടുള്ള ദൈവമേ സകല കാര്യങ്ങളും മാനുഷികമായിട്ടുള്ള അനേകം കാര്യങ്ങളിൽ നിന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളിൽ, അവിടെ ജീവിതങ്ങൾ ശൂന്യതാബോധം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളിൽ കരുണയുള്ള കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഞങ്ങൾക്ക് തരുന്ന ശക്തിക്കായി, ഞങ്ങൾക്ക് തരുന്ന ബലത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം, ഹാലലുയാ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവ്. ഞങ്ങൾ ലോകത്തിലെ കണ്ണോടിച്ച് നോക്കുന്ന അവസരത്തില് COVID-19 എന്നറിയപ്പെടുന്ന ആ മഹാമാരി ലോകത്തിലെ ഭയാനകമായിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ അപ്പച്ച കർത്താവെ. അനേക ലോകരാജ്യങ്ങളിൽ നിന്നും അതിൻ്റെ വ്യാപ്തി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവെ. ദൈവമേ, മനുഷ്യർ ഭയങ്കര നടുക്കത്തോടെ, വ്യാകുലതയോടെ, നിരാശയോടെ, ഭയങ്കരമായിട്ടുള്ള സങ്കീർണതകൾ നിറഞ്ഞ ചുറ്റുപാടിലായിരിക്കുന്ന സാഹചര്യങ്ങളാണല്ലോ അപ്പച്ച. യേശു കർത്താവ് ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ ഏക പ്രത്യാശ ഞങ്ങളുടെ ജീവിതത്തിലെ ആകമാനമുള്ള നൈരാശ്യങ്ങളെയും മാറ്റി അവിടുത്തെ സാന്ത്വനവും ആശ്വാസവും ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും ദാനം ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ, സ്തുതിക്കുന്നു, ഹാലലുയാ, സ്തോത്രം ചെയ്യുന്ന അപ്പച്ച. കരുണയുള്ള കർത്താവെ, ലോകത്തിന്റെ വിവിധയിടങ്ങളിലായിട്ട് വളരെയേറെ കണ്ണുനീരോടെ, വളരെയേറെ വേദനയോടെ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയങ്ങളുമായിട്ട് ദൈവമേ ശൂന്യതാബോധം അനുഭവിച്ചുകൊണ്ട് വളരെയേറെ ആൾക്കാരെ എന്തു ചെയ്യണമെന്നറിയാതെ നട്ടുതിരിയുന്ന അനുഭവങ്ങളാണ് എൻ്റെ ശോഭാനിന്ദിൻ്റെ മക്കളെ ചേർത്തണയ്ക്കണമേ കർത്താവ്. അവിടുന്ന് ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ ആശ്രയങ്ങളും നഷ്ടപ്പെട്ടു പോയതായ അനുഭവത്തിൽ, എല്ലാ അഭയങ്ങളും നഷ്ടപ്പെട്ടു പോയ അനുഭവത്തിൽ ദുഃഖം മാത്രം, കണ്ണുനീര് മാത്രം അവശേഷിക്കുന്ന മാനവ ഹൃദയങ്ങൾക്ക് യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ദൈവമേ പുതിയ ശക്തി പ്രദാനം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, ഹാലലുയാ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള കർത്താവേ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മരണത്തിന് ഏൽപ്പിച്ചിട്ട് ദുഃഖിക്കുന്ന എത്രയെങ്കിലും മനുഷ്യർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന പച്ച, അനേകർ ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളിലും ദൈവമേ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കുന്ന പച്ച, രോഗബാധിതരായി തീർന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ പച്ച, അവരോട് മനസ്സലിമാറാകണമേ കർത്താവേ. എന്ന് ദൈവമേ ആ ചികിത്സയിൽ കഴിയുന്ന ഓരോരോ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട്, വിവിധ രാജ്യങ്ങളിലായി ചികിത്സയിലായിരിക്കുന്ന എല്ലാ രോഗികളെയും ദൈവം തമ്പുരാനെ അവിടുത്തെ ആശ്വാസം കൊണ്ട് നിറയ്ക്കുമാറാകണമെന്ന് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ എല്ലാ ആയിരിക്കുന്ന ദുഃഖസാന്ദ്രമായിട്ടുള്ള അവസ്ഥകളെ മാറ്റി സമാധാനത്തിന്റെയും ആശ്വാസത്തിന്റെയും അനുഭവങ്ങളെ ദാനം ചെയ്യണമേ എന്ന് ഞങ്ങൾ വിനയത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് മറിയെ സമീപിച്ചോദിച്ചുവല്ലോ, മറിയെ നീ എന്തിനാണ് കരയുന്നത് എന്ന്. കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ വേദനപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങളെ സാന്ത്വനപ്പെടുത്തുവാനായിട്ട് അവിടുന്ന് ഞങ്ങളുടെ സമീപത്തുള്ളത് കൊണ്ട് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേക്ക് സ്തോത്രം ആരംഭിക്കുന്നു, സ്തുതിക്കുന്നു, ഹാലലുയാ, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളായിട്ട് എത്രയോ ആൾക്കാര് പല ഇടങ്ങളിൽ അകപ്പെട്ടു പോയ അനുഭവങ്ങളെ ഞങ്ങൾ ഓർക്കുകയാണ്. ആരാരെല്ലാം ഏതെല്ലാം സ്ഥലങ്ങളില് ദൈവമേ അതിന്റെ ദുഃഖം വേറി ഭാരങ്ങളും വേറിയായിരിക്കുന്നു അവർക്ക്. അവിടുത്തെ ദിവ്യമായ സമാധാനം, ആത്യന്തികമായിട്ടുള്ള സമാധാനം അവിടെ നൽകണമെന്ന് താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല. ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം ലോകത്തിന് എടുത്തുകളയുവാൻ പാടില്ലാത്തതെന്ന് അവിടുത്തെ തിരുവെഴുത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്ന കൃപകൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം, ഹാലലുയാ, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളുടെ സഭയെ അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോരോ കുടുംബങ്ങളെ അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് തരികയാണ്. ഈ നാളുകൾ കർത്താവെ പുറത്തിറങ്ങുവാൻ കഴിയാതെ ദൈവമേ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, വരുമാന മാർഗങ്ങളില്ലാതെ വിഷമിക്കുന്ന ഓരോരോ കുടുംബങ്ങളെ അപ്പൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളെ അവിടുന്ന് പോറ്റിക്കൊള്ളണമേ അപ്പസ.
ദൈവമേ, ആകാശത്തിലെ പറവുകളെ പോറ്റുന്ന ദൈവം, വയലിലെ താമരയ്ക്ക് ഭംഗി നൽകുന്ന ഞങ്ങളുടെ രക്ഷകൻ ദൈവമേ, നിന്റെ മക്കൾക്ക് കുടുംബങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുകളും വരാതെ കാതുകളേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യ ദുഃഖമനുഭവിക്കുന്നവര്, കടബാധ്യതകളിൽ ഇരിക്കുന്നവര് കർത്താവേ, ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളെയും നിരാശകളെയും മാറ്റി അവിടുത്തെ ആശ്വാസം കൊണ്ട് ബലപ്പെടുത്തുമാറാകണമെന്ന് താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആരെല്ലാം ഞങ്ങളുടെ സഭയിൽ രോഗികളായിട്ട് കഷ്ടപ്പെടുന്നു, അങ്ങയുടെ ദിവ്യ സമാധാനം അവർക്ക് കൊടുക്കണമേ കർത്താവേ, അവരുടെ അങ്ങയുടെ സൗഖ്യം അവർക്ക് നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. ഫലകരമായിട്ടുള്ള ചികിത്സകളൊന്നും ലഭിക്കുവാൻ നിർവാഹമില്ലാതെ ഭവനങ്ങളിൽ നിരാശയോടെ ടെസ്റ്റുകൾ ചെയ്യുവാൻ കഴിയാതെ കർത്താവേ, അവര് നിരാശപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങളെ മാറ്റി പൂർണ്ണമായിട്ടുള്ള സൗഖ്യം നിന്റെ മക്കൾക്ക് നൽകണമെന്ന് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുന്ന പച്ച കർത്താവേ, അനാഥര വിധവമാര് ദൈവമെല്ലാം അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനമില്ലാതെ ആയിരിക്കുന്ന കുടുംബങ്ങളെ അവിടുന്ന് രക്ഷിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ വിനയമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സഭയിലെ എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും അപ്പച്ചൻ അനുഗ്രഹിക്കണമേ കർത്താവേ. നാളുകളിൽ അവരുടെ ശരീരങ്ങൾക്ക് നല്ല രോഗപ്രതിരോധ ശക്തി നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ വിനയമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള പിതാവേ, യേശോപച്ച ഞങ്ങളുടെ യൗവനക്കാരായിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമെന്ന് താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ലോകരാജ്യങ്ങളുടെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ദൈവമേ തങ്ങളുടെ കുടുംബങ്ങളിൽ സംയമനത്തോടെ കഴിച്ചുകൊണ്ടുവാനുള്ള നല്ല മനസ്സ് ദൈവം അവർക്ക് നൽകണമേ കർത്താവേ. ദൈവികമായിട്ടുള്ള ചിന്തകൾ അവരുടെ അന്തരാത്മാവിൽ നൽകുമാറാകണമെന്ന് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ യൗവനക്കാരെയും അവിടുന്ന് ശക്തീകരിച്ച് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന വന്യ വയോവൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ തിരുകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തികളൊക്കെ കുറഞ്ഞിരിക്കുന്ന കാലഘട്ടങ്ങളിലെ യേശു തമ്പുരാനെ, അങ്ങയുടെ ദിവ്യ സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കുമാറാകണമേ കർത്താവേ. ശരീരത്തിന് നല്ല പ്രതിരോധ ശക്തിയെല്ലാം നൽകി നാളുകളിൽ രോഗങ്ങളൊന്നും ബാധിക്കാതെ ദൈവം അവരെ കാത്ത് പരിപാലിക്കണമെന്ന് ഞങ്ങൾ വിനയമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ അനേകം ആവശ്യങ്ങളുമായിരിക്കുന്ന ആൾക്കാരുണ്ട്. വിവാഹങ്ങൾ നിശ്ചയിച്ച് അത് ആ ഡേറ്റുകൾ നടത്തുവാനായിട്ട് കഴിയാതെ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അനുയോജ്യമായിട്ടുള്ള ഡേറ്റുകളിൽ ദൈവമേ ആ വിവാഹ ശുശ്രൂഷകളൊക്കെ നടത്തപ്പെടുന്നതിന് സഹായിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന പശ്ചാ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സഭയെ അപ്പൻ്റെ കരങ്ങളിൽ ഒന്നുകൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കരുണയുള്ള കർത്താവേ, ഞങ്ങളുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ചർച്ച് കമ്മിറ്റിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള കർത്താവ്, ചർച്ച് കമ്മിറ്റി ഞങ്ങളെല്ലാവരെയും അവിടുന്ന് കാത്തു പരിപാലിക്കണമേ. ദൈവമേ, ഔദ്യോഗിക പദവികൾ വഹിക്കുന്ന എല്ലാവരുടെ മേലും അവിടുത്തെ ദൈവികമായ കൃപ പകരണമെന്ന് ഞങ്ങൾ വിനയമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ സംഘടനാ സെക്രട്ടറിമാരെ ദൈവം അനുഗ്രഹിക്കണമേ. സംഘടനാ ഭാരവാഹികളെല്ലാം അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുവാലയത്തിന്റെ ഒരുപാട് ശുശ്രൂഷകളിൽ വ്യാപൃതരായിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ ദിവ്യ വിചാരണയിൽ കാത്തുകൊള്ളണമെന്ന് താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കപ്പ്യാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൈക്കോപ്രേറർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഗായക സംഘത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. മനോജമായി ഗാനങ്ങൾ ആലപിക്കുവാൻ ദൈവമായ കർത്താവ് ഇതിലെല്ലാ അംഗങ്ങളെയും അവിടുന്ന് ശക്തീകരിച്ച് ബലപ്പെടുത്തണമെന്ന് ഞങ്ങൾ വളരെയേറെ താഴ്മയോട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച ദൈവമേ, ഞങ്ങളുടെ ദേശത്തെ മുഴുവനായിട്ടും അപ്പച്ചന്റെ കരങ്ങളിൽ തരുന്നു. കർത്താവേ, ഞങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള മതങ്ങളിൽ വിശ്വസിക്കുന്ന എല്ലാ മതവിശ്വാസികളെയും ഞങ്ങൾ ഓർമ്മിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സൃഷ്ടികളായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ എല്ലാ മാനവരാശിയെയും എല്ലാ ജീവജാലങ്ങളെയും എല്ലാ ജന്തുജാലങ്ങളെയും കർത്താവേ, അങ്ങയുടെ സൃഷ്ടിയിലുള്ള സകലതയെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ വിനയമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അങ്ങയുടെ വലതുഭാഗത്തേന്നും പ്രമോദങ്ങളും ഉണ്ടെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനായിട്ട് സ്തോത്രം. അവിടുത്തെ ദിവ്യ സമാധാനം ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും എല്ലാ വ്യക്തി ജീവിതങ്ങളിലും ഞങ്ങളുടെ ദേശവ്യാപകമായിട്ട് എല്ലാ മാനവ ഹൃദയങ്ങൾക്കും അവിടുന്ന് നൽകിയാൽ ആശീർവദിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ ശേഷ ഭാഗങ്ങളിലൊക്കെയും അവിടുത്തെ പരിശുദ്ധാത്മാവ് നിയന്ത്രണമേറ്റെടുക്കണമേ കർത്താവെ. ഉയർത്തെഴുന്നേറ്റെന്നും ജീവിക്കുന്ന യേശു കർത്താവ് ഞങ്ങൾക്ക് തരുന്ന സമാധാനം ഞങ്ങൾക്ക് ആത്യന്തികമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമാകേണ്ടതിന് സഹായിക്കണമെന്ന് താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. സമ്പൂർണമായിട്ട് ദൈവകരങ്ങളിൽ ഞങ്ങളെല്ലാവരെയും ഏൽപ്പിച്ചു തരുന്നു. പ്രാർത്ഥന അവിടുന്ന് കേട്ടിരിക്കുകയാൽ സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരനെ പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരിയിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപകടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താ ദുഷ്ടങ്ങളിൽ ഞങ്ങളെ വിടുവിക്കണമേ.
രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 495-ാമത്തെ പാട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് പാടാം. 495-ാമത്തെ പാട്. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു എന്ന് ആരംഭിക്കുന്ന 495-ാമത്തെ പാടിൻ്റെ 1, 2, 4 ചരണങ്ങൾ പാടാം. 1, 2, 4 ചരണങ്ങൾ. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. പരലോകത്തിൽ ആയി വേഗം വരും ജയം. ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ജയം. ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷഫല്ലോധകുന്നതാകെയാല്ലും ഭയാമിന്റെ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ. ജയം. ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ജയം. ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. മന്നേലല്ലൻ നിത്യവാസമിനെ സുവിൻ മുന്നിൽ മാഹ വീട്ടിൽ ചെന്നെത്തുന്നി ഞാൻ പാടിടുന്നു. ഹല്ലേലൂയ. ജയം. ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ജയം. ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ ജനങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ പ്രഭാത ആരാധനയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഉയർത്തെഴുന്നേറ്റെന്നും ജീവിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ ആഗമാനമുള്ള സമാധാനവും ദുഃഖസാന്ദ്രമായിട്ടുള്ള വേളകളിൽ ഞങ്ങൾക്ക് ആഘോഷത്തിൻ്റെ അനുഭവങ്ങളെ തരുന്നതിനായിട്ട് സ്തോത്രം. സമ്പൂർണമായിട്ട് ദൈവകരങ്ങളിൽ ഞങ്ങളെ അർപ്പണം ചെയ്തുകൊണ്ട് കർത്താവെ, ഞങ്ങൾ ആയിരുപാൻ്റെ കൊണ്ട് ദൈവം സഹായിക്കണമേ. കർത്താവെ, അങ്ങയുടെ വചനം ധ്യാനിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ദൈവമേ, അങ്ങയുടെ ഉയർപ്പിൻ്റെ ചൈതന്യത്തോടെ ദൈവവചനം ധ്യാനിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ഓരോരോ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഈ ആരാധനയിൽ ശ്രദ്ധിക്കുന്ന, ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന ഓരോ ശ്രോതാക്കളെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിലേക്ക് അവർ ആകൃഷ്ടരായിത്തിരുന്നതിനും ദൈവമേ, ഉയർത്തെഴുന്നേറ്റെന്നും ജീവിക്കുന്ന യേശു കർത്താവിൽ സമ്പൂർണമായിട്ട് ആശ്രയവും വിധേയത്വമുള്ളവരായിട്ട് ജീവിക്കാനും സർവശക്തനെ അങ്ങ് സഹായിക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കിട നല്ല പിതാവേ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാം വാഴ്ത്തപ്പെട്ട മാറാകട്ടെ. അനുഗ്രഹീതമായിട്ടുള്ള ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്തോഷകരമായിട്ടുള്ള സുദിനത്തിൽ
ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്ത കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരേറ്റുന്നു. ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ഈ ഉയർത്തെഴുന്നേൽപ്പിൻ ദിവസം ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം ധാരാളമായിട്ടുള്ള അനുഗ്രഹങ്ങൾ കൊണ്ട് ആശീർവദിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഉയർപ്പ് രക്ഷയുടെ സന്തോഷത്തെ ആഘോഷമാക്കൽ എന്നുള്ള വിഷയമാണ് നമുക്കിന്ന് ചിന്തയ്ക്ക് വിഷയവിഭവിപ്പിക്കുന്നത്. റെസറക്ഷൻ, സെലിബ്രേറ്റിംഗ് ദ ജോയ് ഓഫ് സാൽവേഷൻ, മരണം കൊണ്ട് അവസാനിക്കാത്ത പ്രപഞ്ചത്തോടുള്ള അനന്തമായിട്ടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തെളിവാണ് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എന്ന് നാം അറിയുന്നു. ഇത് ആഘോഷത്തിൻ്റെ ഒരു സുദിനമായിട്ടാണ് വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നത്. മരണത്തിൻ്റെ മേലുള്ള ജീവന്റെ ആഘോഷം, ലോകത്തിലെ തിന്മശക്തിയുടെ മേലുള്ള നന്മയുടെ വിജയം, അതുപോലെ അന്ധകാരത്തിൽ നിന്നുള്ള വെളിച്ചത്തിൻ്റെ വിജയം, അതാണ് യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ പ്രതിനിധീകരിക്കുന്നത്. ആദിമസഭ ആരാധനയ്ക്കായിട്ട് ജനം ഒരുമിച്ച് കൂടി വരുമ്പോൾ ഒക്കെയും അവർ പരസ്പരം അഭിവാദ്യം ചെയ്യുന്നത് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞുകൊണ്ടാണ്. എല്ലാ മാനവരാശിയും ഇങ്ങനെ പരസ്പരം യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ സന്തോഷത്തോടെ അഭിവാദ്യം നടത്തിയിരുന്നു. ക്രൈസ്തവ സഭയുടെ കാതലായിട്ടുള്ള ഒരു വിശ്വാസമാണ് യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്നുള്ളത്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ അന്വർത്ഥമാകുന്ന പ്രകാരം ഒരു താഴ്ച ഉണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ട് എന്നുള്ള സന്ദേശം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലെത്തിച്ചേരുകയാണ്. ഒരു ദുഃഖവെള്ളിയാഴ്ചയുടെ അനുഭവം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യാശയാണ്. സത്യത്തെ ഒരിക്കലും തന്നെ കുഴിച്ചു മൂടുവാനായിട്ട് സാധ്യമല്ല. അതാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഇന്നും നമ്മോട് സംസാരിക്കുന്നത്. സത്യമത് സത്യമാണ്, അതൊരിക്കലും തന്നെ മറയപ്പെടേണ്ടതല്ല, മൂടപ്പെടേണ്ടതല്ല, അത് വെളിപ്പെടേണ്ടതാണ് എന്നുള്ള വസ്തുത യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമുക്ക് ലഭ്യമാകുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിലൂടെ ആ യാഥാർത്ഥ്യം സ്ഥിരീകരിക്കപ്പെടുന്നതായി നാം മനസ്സിലാക്കുന്നു. ക്രിസ്തുവിൻ്റെ തുറക്കപ്പെട്ട കലറയിൽ നിന്നാണ് ക്രൈസ്തവ വിശ്വാസം രൂപപ്പെട്ടിട്ടുള്ളത് എന്നുള്ള വസ്തുത നാം ദൈവോദനത്തിലൂടെ വായിക്കുകയാണ്. തിരുവത്താഴ ആരാധന ക്രമത്തിൽ നാം ഏറ്റുപറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, അങ്ങയുടെ മരണം ഞങ്ങൾ കൊണ്ടാടുന്നു, അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു, അങ്ങയുടെ രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് ആ ഭാഗം നാം ഓരോ തിരുവത്താഴ ആരാധനകളിൽ ഏറ്റു ചൊല്ലുന്ന ഒരു ഭാഗമാണ്. ക്രിസ്തുമാർഗത്തിൻ്റെ ഹൃദയമാണ് വാസ്തവത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ആ ദൈവത്തിൻ്റെ ജീവൻ കൊണ്ട് സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ഗ്രഹിക്കുവാനൊക്കെ വേണം സാധ്യമായിത്തിരുന്നത്. 118 സങ്കീർത്തനത്തിൽ സങ്കീർത്തനകാരനായി ദാവീദ് പാടുന്ന ഒരു പ്രത്യാശയുടെ ഇരടികൾ നമുക്ക് ശ്രവിക്കുവാനായിട്ട് കഴിയും. അവിടെ ദാവീദ് പാടുന്നു, ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും എന്നാണ്. ലൂക്കോസ് സുവിശേഷം 24 അധ്യായത്തിൻ്റെ 5 വാക്യത്തിലേക്ക് നാം കടന്നു വരുന്ന അവസരത്തിൽ അവിടെ നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വാക്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് നമ്മുടെയെല്ലാം ജീവിതത്തിൻ്റെ ഉയർപ്പിന് ആധാരമായിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അസ്തമയത്തിൻ്റെ അനുഭവങ്ങളുണ്ട്, ഒരുപാട് ശൂന്യതാബോധത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിലെ നിരാശബോധം നമ്മുടെ ജീവിതത്തിലെ ദൈനംദിനം കടന്നു വരാറുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ശൂന്യമാക്കപ്പെട്ടതായ അവസ്ഥകളെയും പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് എത്തിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒന്നാമതായിട്ട് പുനരുത്ഥാനം എന്ന് പറയുന്നത് ഒരു ആഘോഷമാണ്, ആഘോഷത്തിൻ്റെ ലിത്താനിയാണ്. വാസ്തവത്തിൽ ഈ ഉയർപ്പിന് ആരാധനാക്രമം
ആരംഭിക്കുന്നത് ആഘോഷത്തിന്റെ ലിത്താനി എന്നുള്ള നാമധേയത്തിലാണ്. കല്ലറയിലടക്കം ചേശു ക്രിസ്തുവിന്റെ ശരീരം കാണുവാൻ തലേന്നാൾ ഒരുക്കി വച്ച സുഗന്ധവർഗവുമായി കല്ലറയ്ക്കിൽ പോയ ഈ പ്രിയപ്പെട്ടവരെ കുറിച്ച് നാം പഠിക്കുന്ന അവസരത്തിൽ ഒരു ആഘോഷത്തിനുള്ള യാതൊരു ഒരുക്കങ്ങളോടും കൂടെ അല്ല അവർ കല്ലറയിലേക്ക് പോകുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെയോ അവർ കല്ലറയിലേക്ക് കടന്നു പോകുന്നത് എന്തിനു വേണ്ടിയാണ് ചോദിച്ചാൽ, സമ്പത്ത് നാൾ ആരംഭിക്കുന്നതിന് മുൻപേ വളരെ തിടുക്കത്തോടെ കല്ലറയിൽ വെച്ച് ശരീരം ഒന്നുകൂടെ കാണുവാനും അല്ലെങ്കിൽ ആ കല്ലറ ആ ശവശരീരത്തിൽ ഒന്നുകൂടെ സുഗന്ധ ദ്രവ്യങ്ങൾ പൂശുക എന്നുള്ള ചിന്ത മാത്രമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. നിശ്ചയമായും ഒരു ആഘോഷത്തിന്റെ മാനസികമായിട്ടുള്ള അവസ്ഥയിലല്ല ആ സ്ത്രീകൾ ആ കല്ലറയിലേക്ക് കടന്നു പോകുന്നത് എന്ന് നാം ചിന്തിക്കുന്നത് അനുഗ്രഹകരമായിരിക്കും. കല്ലറയ്ക്കുള്ളിൽ കടന്നുപോയവരുടെ മാനസികമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം 24 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ ആ കല്ലറയ്ക്കലേക്ക് പോയ ആൾക്കാരുടെ മാനസികമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് അവർ ചഞ്ചല ചിത്തരായിരിക്കുമ്പോൾ എന്ന് അവിടെ പറയുന്നു. 5 വാക്യത്തിലേക്ക് കടന്നു വരുന്ന അവസരത്തിൽ അവിടെ പറയുന്നു അവരിങ്ങനെ ഭയപ്പെട്ടിരിക്കുമ്പോൾ എന്ന്, ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നു. 12 വാക്യത്തിലേക്ക് നാം കടന്നു വരുന്ന അവസരത്തിൽ സംഭവിച്ചത് എന്തെന്ന് ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുമ്പോൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വാസ്തവത്തിൽ ഈ ചഞ്ചലിച്ചിരിക്കുന്നവർക്കും ഭയം കൊണ്ട് കുനിയപ്പെട്ടിരിക്കുന്നവർക്കും ആശ്ചര്യത്തോടിരിക്കുന്നവർക്കും എങ്ങനെയാണ് ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുവാനായിട്ട് കഴിയുക? ഒരിക്കലും തന്നെ സാധ്യമല്ലാത്ത വസ്തുതയാണ്. പുനരുത്ഥാനത്തിന് മുൻപ് ഇതാണ് അവരുടെ മാനസികമായിട്ടുള്ള അവസ്ഥ എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നു. പുനരുത്ഥാനം ചെയ്ത യേശുവിനെ കണ്ട് മടങ്ങിയവരെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ്. 52 വാക്യത്തിൽ അവർ മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ആ കലറയിലേക്ക് പോകുന്ന സ്ത്രീകൾ സംഘർഷഭരിതമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നുവെങ്കിൽ ഇതാ കലറ കണ്ട് മടങ്ങി വരുന്നതായ ആൾക്കാരുടെ ജീവിതത്തിലെ ഏറെ സന്തോഷം, ഏറെ പ്രത്യാശ അവരുടെ ജീവിതത്തിൽ മടങ്ങി വരുന്ന അവസരത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധ്യമായി തീരുകയാണ്. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം ജീവിതത്തിൽ ആഘോഷിക്കുവാനുള്ള ഒരു മാനസികമായിട്ടുള്ള അവസ്ഥയാണ് പ്രദാനം ചെയ്യുന്നത്. ഇന്നത്തെ ലോക സാഹചര്യങ്ങളെ നാം വിലയിരുത്തുന്ന അവസരത്തിൽ നമുക്കറിയാം COVID-19 എന്നറിയപ്പെടുന്ന ആ മാരകമായിട്ടുള്ള ആ പകർച്ചവ്യാധിയുടെ പ്രയാസങ്ങൾ ലോകമെമ്പാടും മാനവരാശിയെ നിരാശയിൽ നിരാശയിലേക്ക് ആഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഉയർപ്പിന്റെ അനുഭവം നമുക്ക് ആഘോഷമാക്കി തീർക്കുവാനായിട്ട് സാധ്യമായി തരുന്നത്? അനേക മനുഷ്യ മനസ്സുകളിൽ വേദനയുടെ, നൊമ്പരത്തിന്റെ, അസ്തമയത്തിന്റെ, നിരാശയുടെ ഒക്കെയും അനുഭവത്തിലായിരിക്കുന്ന അവസരത്തിൽ എങ്ങനെയാണ് സന്തോഷിക്കുവാനായിട്ട് സാധ്യമായി തരുന്നത്? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ സംഘർഷഭരിതമായിട്ടുള്ള മാനസിക അവസ്ഥകളൊക്കെയും ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ദൈവം ശക്തനാണ്. യേശു കർത്താവ് ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ആഘോഷത്തിന്റെ അനുഭവമായിട്ട് ഇത് മാറ്റപ്പെടുന്നതിന് നമുക്ക് സാധ്യമായി തരും. രണ്ടാമതായിട്ട് പുനരുത്ഥാനം പങ്കാളിത്വത്തിന്റെ ആഘോഷമാണ്. പങ്കാളിത്വത്തിന്റെ ആഘോഷമാണ് പുനരുത്ഥാനം എന്ന് പറയുന്നത്. ആഘോഷം എന്ന് പറയുന്നത് ഏകാന്തതയുടെ ഒരു അനുഭവമല്ല, മറിച്ച് പങ്കാളിത്വത്തിന്റെ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യുന്നത്. ജീവിതത്തിലെ ഏകാന്തതയുടെ തടവറയിൽ കഴിയുന്ന നിരവധി പേര് നാം ദൈനംദിന ജീവിതത്തിൽ പരിചയപ്പെടുന്നത് നമുക്കറിയാം. തങ്ങളുടെ ഗുരു പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മരണപ്പെട്ടു എന്നറിയുന്ന അവസരത്തിൽ അതുവരെ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെടുവാൻ്റെ ഗുണമിടയായി. അവരുടെ ഭാവിയെല്ലാം ശൂന്യമായി പോകുന്ന അനുഭവമുണ്ടായി. ഒരു കൂട്ടം ശിഷ്യന്മാരങ്ങനെ വളരെയേറെ നിരാശബോധത്തോടെ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലെത്തി നിൽക്കുകയാണ്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം ജീവിതത്തെ കുറിച്ച് ഒരു പുതിയ പ്രകാശം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധ്യമായി. ഒരു പുതിയ മാനസികാവസ്ഥ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ്റെ ഗുണം ഇടയായി തീരുകയാണ്. അവരുടെ ജീവിതത്തിൽ എത്രമാത്രം നിരാശ കൊണ്ട് കരഞ്ഞു കരഞ്ഞ് അവരുടെ കണ്ണുകൾ കുഴിഞ്ഞ്
കണ്ണുനീരുകൾ ഒഴുകി അവരിങ്ങനെ നിരാശയോട് ആയിരുന്നു. അതിന്റെ ഇരട്ടിയായിട്ടുള്ള സന്തോഷം കൊണ്ട് അവരുടെ അന്തരാത്മാവുകൾ നിറയ്ക്കപ്പെടുവാന്റെ ഗുണം ഇടയായി തീരുകയാണ്. പുനരുത്ഥാന വിവരണം അറിഞ്ഞ ആൾക്കാര് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാന്റെ ഗുണം ഇടയായി. മറിയ മറ്റു സ്ത്രീകളോട് പറയുകയാണ്, പത്രോസിനോട് പറയുകയാണ്, മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, ഗലീലയിൽ പോയി പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരായിട്ട് യേശു കർത്താവിന്റെ ജനന വാർത്ത കേൾക്കുന്ന അവസരത്തിൽ അടുത്ത ഓരോ ആൾക്കാരോട് മറ്റ് സമൂഹത്തോട് അവരിങ്ങനെ സാക്ഷിക്കുവാന്റെ ഗുണം ഇടയായി. യേശുവിനെ മനസ്സിലാക്കിയവരുടെ പങ്കാളിത്തം ഇങ്ങനെ കൂടിക്കൂടി വരുവാന്റെ ഗുണം ഇടയായി തീരുകയാണ്. യേശുവിനെ തിരിച്ചറിയുവാനായിട്ട് കഴിയാതിരുന്നെങ്കിലും മറിയേന്ന് പേര് പറഞ്ഞ് യേശു കർത്താവ് മറിയെ വിളിക്കുകയാണ്. ആ ശബ്ദത്തിലൂടെ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ ആത്മാർത്ഥമായിട്ട് അർത്ഥത്തിലും ആഴത്തിലും വിശ്വസിക്കുവാനും ഉൾക്കൊള്ളുവാനും മറിയയുടെ ജീവിതത്തിൽ ഒരു നല്ല മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരുവാന്റെ ഗുണം ഇടയായി തീരുകയാണ്. റബൂനി എന്ന് യേശുവിനെ വിളിക്കുകയാണ്. റബൂനി എന്ന് മറിയ യേശുവിനെ വിളിക്കുകയാണ്. സ്നേഹവും സന്തോഷവും ആരാധനയും നിറഞ്ഞ അവരുടെ പ്രതികരണം, അവരുടെ അന്തരാത്മാവ് ആരാധന കൊണ്ട് നിറയുകയാണ്. സന്തോഷത്തിന്റെ പ്രതികരണ ശേഷി അവരുടെ ജീവിതത്തിൽ ലഭിക്കുവാന്റെ ഗുണം ഇടയായി. അങ്ങനെ സന്തോഷത്തിന്റെ അനുഭവത്തോടെ റബൂനി എന്ന് യേശുവിനെ അഭിസംബോധന ചെയ്യുകയാണ്. മരണത്തിന് മുൻപ് വരെ യേശുവിനെ അവൾ വിളിച്ചിരുന്നു എന്നാണെന്ന് നമുക്കറിയാം. വേദപുസ്തകം പറയുന്നു അതിനു മുൻപായിട്ട് യേശുവിനെ വിളിച്ചിരുന്നത് റബി എന്ന് മാത്രമാണ് വിളിച്ചിരുന്നത്. മനുഷ്യനെ വിളിക്കുന്ന ഒരു പദമല്ല വാസ്തവത്തിൽ റബൂനി എന്നറിയപ്പെടുന്ന ആ പദം. ദൈവത്തെ വിളിക്കുന്ന ആ ഒരു പദമായിട്ടാണ് ഈ റബൂനി എന്നറിയപ്പെടുന്ന പദം ഉപയോഗിക്കുന്നത്. റബി എന്ന് പറയുന്നതിനേക്കാൾ ഒരുപാട് ഒരുപാട് ബഹുമാന സൂചകമായ റബൂനി എന്ന് അവൾ യേശു ക്രിസ്തുവിനെ അഭിസംബോധന ചെയ്യുന്നതായിട്ട് കാണുവാൻ്റെ ഗുണം സാധ്യമായി തരും. തോമസ് വിളിച്ചതുപോലെ എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളവേ എന്ന്. അവിടെ അന്തരാത്മാവിലുള്ള ഒരു വിളിയാണ്, അവിടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള ഒരു വിളിയാണ് റബൂനി എന്നറിയപ്പെടുന്ന വിളി എന്ന് നമുക്ക് ശ്രവിക്കുവാനായിട്ട് കഴിയും. യേശുവിൻ്റെ പുനരുത്ഥാനം വിശ്വസിച്ചവർക്ക് അത് ആഘോഷം തന്നെ എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധ്യമായി തരും. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരു പങ്കാളിത്വ മനോഭാവത്തോടു കൂടിയ സന്തോഷം നമ്മുടെ അന്തരാത്മാവുകളിൽ അനുഭവിക്കുവാനായിട്ട് സാധ്യമായി തരുന്നുണ്ടോ? നമ്മുടെ സഭകളിൽ നമ്മുടെ ചുറ്റുപാടുകളിലെല്ലാം എല്ലാ ആൾക്കാരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സന്തോഷം അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തരുമോ? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ സഭാന്തരീക്ഷമൊക്കെ പരിശോധിക്കുന്ന അവസരത്തിൽ കുറെ ആൾക്കാരെ വെയിലത്ത് നിർത്തിയിരിക്കുന്ന ഒരു അനുഭവവും കുറച്ച് ആൾക്കാർ മാത്രം തണലത്ത് നിൽക്കുന്ന ഒരു അനുഭവവും വാസ്തവമായിട്ട് എത്ര ഹൃദയഭേദമായിട്ടുള്ള ഒരു സംഗതിയാണെന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. എല്ലാ മാനവരാശിയെയും ഒരുമിച്ച് സ്നേഹിക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ഉയർത്തെഴുന്നേറ്റ് നിന്നും ജീവിക്കുന്ന കർത്താവ്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഈ പുനരുത്ഥാനത്തിന്റെ സന്തോഷം നാം ഉൾക്കൊള്ളുന്ന അവസരത്തിൽ എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സഭാവിശ്വാസികൾ, എന്നോടൊപ്പമുള്ള എല്ലാ ആൾക്കാരും ആ സന്തോഷത്തിൽ ഭാഗഭാഗിത്വം വഹിക്കേണ്ടവരാണ് എന്ന് നാം ചിന്തിക്കുന്നത് ഏറ്റവും അനുഗ്രഹകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഒരു ആഘോഷം എന്ന് പറഞ്ഞാൽ ഒരു യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു ആഘോഷമായിട്ട് നാം ആഘോഷിക്കുന്ന അവസരത്തിൽ കുറച്ച് ആൾക്കാർ മാത്രം ഈ ആഘോഷം ഉൾക്കൊള്ളേണ്ടവരല്ല, ഒരു സഭ മുഴുവൻ ഈ സന്തോഷം പങ്കുവയ്ക്കേണ്ടവരാണ്, ഒരു സമൂഹം മുഴുവൻ ഈ സന്തോഷം അനുഭവിക്കേണ്ടവരാണ്. അതിന് നമ്മുടെ ചിന്തകളെ അപ്രകാരം തിരിച്ചുവിടുവാനുള്ള നാളുകൾ ആസന്നമായി എന്ന് ഞാൻ ഈ അവസരത്തിൽ ചിന്തിക്കുകയാണ്. ഒരു ആഘോഷത്തിന്റെ അനുഭവത്തോടെ ഈ ഉയർപ്പ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ ഒരു പങ്കാളിത്ത മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളത് വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു കാര്യം. പങ്കാളിത്തം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മൂന്നാമതായിട്ട് പുനരുത്ഥാനം ഭയരഹിതമായിട്ടുള്ള ഒരു ആഘോഷമാണ്. ഏതെല്ലാം കാര്യങ്ങളാണ് നമുക്ക് നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? യേശുവിന്റെ ജനന സമയം ദൂതന്മാർ മുന്നറിയിപ്പ് നൽകി ഭയപ്പെടേണ്ട എന്നുള്ള ഒരു സന്ദേശം, യേശു കർത്താവിന്റെ ജനന സമയത്ത് ഘോഷിക്കപ്പെട്ടതായ ഒരു സന്ദേശമാണ് ഭയപ്പെടേണ്ട എന്നുള്ള ഒരു സന്ദേശം. ഭയരഹിതമായി ജീവിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയിലുടനീളം നമുക്ക് കാണുവാൻ്റെ ഗുണം സാധ്യമായി തരുന്നത്.
കലറയ്ക്കൽ ഭയപ്പെട്ട് മുഖം കുരിച്ചു നിൽക്കുന്നവരോട് ഭയപ്പെടേണ്ട എന്നുള്ള സന്ദേശം അവരെ അറിയിക്കുകയാണ്. ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം. രോഗങ്ങൾ ഓർത്തുകൊണ്ട് ഭയപ്പെടുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. മക്കളുടെ ഭാവി ഓർത്തുകൊണ്ട് നിരാശപ്പെടുന്ന ആൾക്കാർ നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ സമീപത്തുണ്ട്. എത്രയോ ആൾക്കാർ ഭയത്തോടുകൂടിയാണ് ഈ കാലഘട്ടങ്ങളിൽ ആയിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ആയുസ്സിന്റെ ഇതുവരെയുള്ള ദിനങ്ങളിൽ നാം കേട്ടിട്ടില്ലാത്ത എത്രയോ വാർത്തകളാണ് നാം ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്നത്. എത്രയോ ഭീകരത നിറഞ്ഞ അനുഭവങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ നടക്കുന്നത്. തീർച്ചയായിട്ടും മനുഷ്യ ജീവിതത്തിൽ ഭയപ്പെടേണ്ട കാര്യങ്ങളാണ് ധാരാളമായിട്ടുള്ളത് എന്ന് നമുക്ക് ചിന്തിക്കുവാനൊക്കെ സാധിക്കുന്നു. എത്രയെത്ര കുടുംബങ്ങൾ, എത്രയെത്ര ആൾക്കാർ ഇന്ന് ഭയപ്പാടോടുകൂടെ ആയിരിക്കുകയാണ്. മക്കളുടെ ഭാവിയെക്കുറിച്ച്, കുടുംബത്തെ എങ്ങനെ പോഷിപ്പിക്കും, ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള സംഘർഷത്തോട് മാനവരാശി ഇന്ന് മുന്നോട്ട് ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനൊക്കെ സാധ്യമായി തരും. വേദപുസ്തകത്തിൽ 366 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്നുള്ള സന്ദേശം നമുക്ക് കാണുവാനായിട്ട് കഴിയും. 365 ദിവസമാണ് ഒരു വർഷത്തിലുള്ളതെങ്കിൽ ഒരു പ്രാവശ്യം കൂടുതലായിട്ട് ഭയപ്പെടേണ്ട എന്നുള്ള സന്ദേശം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വേദനകളെ, നിരാശകളെ മാറ്റാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നമ്മുടെ സമീപത്തിലേക്ക് എത്തിച്ചേരുന്ന അനുഭവം, ഭയമുള്ള മനസ്സുകൾക്ക് ആഘോഷിക്കാൻ കഴിയുകയില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. യേശുവിൻ്റെ പുനരുത്ഥാനം ഭയപ്പെടാതെ ആഘോഷിക്കാനുള്ള ജീവിതാവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകുകയാണ്. തീർച്ചയായിട്ടും എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നാം ഏതെല്ലാം കാര്യങ്ങളെ കൊണ്ടാണ് ഭയത്തോടെ ആയിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭയപ്പാടുകളെയും മാറ്റുവാനൊക്കെ വേണം ദൈവം ശക്തനാണ് എന്നുള്ള കാര്യം നാം ഓർക്കുന്നത് അനുഗ്രഹമായിരിക്കും. വീണ്ടും നാം ആഘോഷം ഓർമ്മപ്പെടുത്തലിൻ്റെ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ. യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആഘോഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓർമ്മപ്പെടുത്തലിൻ്റെ അനുഭവമാണ്. കല്ലറയ്ക്കൽ വെച്ച് മിന്നുന്ന വസ്ത്രം ധരിച്ച പുരുഷന്മാർ അവരോട് പറഞ്ഞത്, അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ എന്നാണ്. യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുവിനെന്ന് അവരോട് പറയുകയാണ്. എല്ലാ ആഘോഷങ്ങളുടെയും പിന്നിൽ ഒരു ചരിത്ര സംഭവമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എല്ലാ ഓർമ്മപ്പെടുത്തലുകളും നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷ നൽകുന്ന ഓർമ്മപ്പെടുത്തലുകളല്ല. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിനെതിരെ ആശാനുഭവങ്ങളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന അനുഭവമാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധ്യമായി തരും. പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഓർമ്മപ്പെടുത്തലാണ് വാസ്തവത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത്. ഒരുപാട് പ്രതീക്ഷകളെ നമുക്ക് തരുന്ന, ഒരുപാട് പ്രത്യാശ നിർഭരമായിട്ടുള്ള അനുഭവങ്ങളെ പ്രാപിക്കുവാൻ കഴിയുന്ന ഒരു അനുഭവമാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. യേശു പറഞ്ഞത് മറിയോർത്തപ്പോൾ വേഗം കല്ലറ വിട്ട് ഓടിപ്പോയി എന്ന് നാം വായിക്കുന്നു. ശിഷ്യന്മാര് വിവരം അറിയിക്കുകയാണ്. യേശുവിൻ്റെ പുനരുത്ഥാനം, യേശു പറഞ്ഞതെല്ലാം ഓർക്കുന്നത് ജീവിതത്തിലുള്ള ഒരു പുതിയ ഊർജം ലഭിക്കുവാനായിട്ട് ഇടയായി തീരുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ ആഗമാനമുള്ള ജീവിതത്തെ ഒരു ആഘോഷത്തിൻ്റെ തിമിർപ്പിലേക്ക് എത്തിക്കുവാനായിട്ട് സാധ്യമായി തരുമോ? മറിയ വളരെയേറെ ഭയപ്പെട്ട് കരഞ്ഞ് കുഴഞ്ഞ മനസ്സോടെ ഇരിക്കുന്ന അവസരത്തിൽ മറിയോട് യേശു കർത്താവ് ചോദിക്കുകയാണ്, മറിയേ നീ എന്തിനാണ് കരയുന്നത്? എത്രയോ ആൾക്കാർ സംഘർഷത്തോടെ ഇരിക്കുന്ന നിമിഷങ്ങളാണ്. ഓരോ മനുഷ്യരുടെയും സമീപത്തിലേക്ക് നാം കടന്നു ചെന്നാൽ വാസ്തവത്തിൽ നമുക്കറിയുവാനായിട്ട് കഴിയും അവരുടെ ജീവിതത്തിലെ സംഘർഷാവസ്ഥകൾ എണ്ണി പറയുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് പ്രഭാതത്തിൽ ഈ മറിയെ പോലെ കരഞ്ഞുകൊണ്ട് ആയിരിക്കുന്ന അമ്മമാരെ, പിതാക്കന്മാരെ, സഹോദരങ്ങളെ, യേശു കർത്താവ് ഇന്ന് നിങ്ങളുടെ സമീപത്തെത്തി ചോദിക്കുന്നു, മകളെ നീ എന്തിനാണ് കരയുന്നത്? മാതാവേ നീ എന്തിനാണ് കരയുന്നത്? പിതാവേ നീ എന്തിനാണ് കരയുന്നത്? യൗവനക്കാരാ നീ എന്തിനാണ് കരയുന്നത്? ഞാൻ ഇന്നും ഉയർത്തെഴുന്നേറ്റ് നിനക്ക് വേണ്ടി ജീവിക്കുന്നു. നിന്റെ ജീവിതത്തിലെ എല്ലാ നിരാശകളെയും മാറ്റുവാനായിട്ട് ഞാൻ ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവ് ഒരു പുതിയ പ്രകാശം, പുനരുത്ഥാനം നമ്മുടെ ആഗമാന ജീവിതത്തെ സന്തോഷത്തിൻ്റെ ഒരു ആഘോഷമാക്കി തീർക്കുകയാണ്. യേശു കർത്താവിൻ്റെ പുനരുത്ഥാനം എന്ന് പറയുന്നത്
നമ്മുടെ ജീവിതത്തിലെ ആഗമാനമുള്ള അസ്തമയത്തിന്റെ അവസ്ഥകളെല്ലാം മാറിപ്പോകുകയും ഒരു പ്രത്യാശയുടെ ആഘോഷത്തിന്റെ അനുഭവങ്ങളെ നമുക്ക് തരികയും ചെയ്യുന്നതാണ്. പുനരുത്ഥാനം ഒരു ആഘോഷമാക്കാം, പുനരുത്ഥാനം പങ്കാളിത്തത്തിലൂടെയുള്ള ആഘോഷമാക്കി തീർക്കുക, പുനരുത്ഥാനം ഭയരഹിതരായിട്ട് ആഘോഷിക്കുവാനുള്ള ഒരു ഉത്സവമാക്കി തീർക്കാം. ഈ പുനരുത്ഥാനം ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ അനുഭവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആഘോഷമാക്കി തീർക്കാം. തീർച്ചയായിട്ടും ഈ പുനരുത്ഥാനത്തിൻ്റെ അനുഭവങ്ങളും ശക്തിയും ആർജിച്ചുകൊണ്ട് നമുക്ക് സമാധാനത്തോടെ നമ്മുടെ ഭവനങ്ങളിലേക്ക് മടങ്ങി പോകാം. അതിനായിട്ട് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മെവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വചനം ശ്രവിക്കുവാനായിട്ട് ഞങ്ങൾക്ക് ഈ പ്രഭാതവേളയിൽ ഇടയാക്കിയതുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഉയർത്തെഴുന്നേറ്റെന്നും ജീവിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് ശൂന്യതകളെ മാറ്റിക്കളയുന്ന കർത്താവാണല്ലോ ദൈവമേ. കലറയ്ക്കിലേക്ക് കടന്നു ചെല്ലുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സുകൾ സംഘർഷഭരിതമായിരിക്കുന്ന അവസ്ഥ, അവർ ഭയപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. നൊമ്പരത്തോടെയാണ് കലറയ്ക്കിലേക്ക് അവർ കടന്നു പോകുന്നത്. ആ ശരീരത്തെ ഒന്നുകൂടെ കാണുവാൻ, അതിൽ സുഗന്ധലേപനങ്ങൾ പുരട്ടുവാനായിട്ട് ആ പ്രതീക്ഷ മാത്രമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ കലറവിട്ട് അവർ ഭവനങ്ങളിലേക്ക് മടങ്ങി വരുന്ന അവസരത്തിൽ മഹാസന്തോഷമുള്ളവരായി, വളരെയേറെ പ്രത്യാശയുള്ളവരായി, ചൈതന്യതായ അനുഭവത്തോടെ അവർ മടങ്ങി വരുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തരുന്നു. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു ആഘോഷത്തിന്റെ അനുഭവം വന്നു ചേർന്നിരിക്കുകയാണ്. ആ സന്തോഷം അവർ ഉൾക്കൊള്ളുവാൻ്റെ ഗുണം ഇടയായിത്തരുകയാണ്. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവമേ ഒരു പങ്കാളിത്തതോടുകൂടിയുള്ള ഞങ്ങളുടെ ആഘോഷങ്ങൾ, ഞങ്ങളുടെ ചുമതലകൾ നിർവഹിക്കലെല്ലാം ഒരു പങ്കാളിത്തതോടുകൂടിയ അനുഭവത്തിലാക്കി തീർക്കണമെന്ന് താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പലപ്പോഴും ഞങ്ങൾക്ക് ഈ പങ്കാളിത്ത മനോഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയാതെ പോകുന്ന ഒരു അവസ്ഥ. അതിർവരമ്പുകൾ വച്ച് കർത്താവേ, അതിർവരമ്പുകളെ വച്ച് ഒരു പങ്കാളിത്ത മനോഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലുണ്ട്, ഞങ്ങളുടെ സഭാ ജീവിതത്തിലുണ്ട്, ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളിലൊക്കെയുണ്ട്. എൻ്റെ ശോഭാ, ഇന്ന് പ്രഭാതത്തിൽ പുനരുത്ഥാനം ചെയ്ത കർത്താവേ, ഒരു പങ്കാളിത്ത മനോഭാവത്തോടെ അങ്ങയുടെ ഉയർപ്പ് ഞങ്ങളൊരു ആഘോഷമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സഹോദരങ്ങളെ ഉൾക്കൊള്ളുവാൻ, സ്നേഹിക്കുവാൻ ദൈവമേ, ഞങ്ങളുടെ സഭയിലുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ, സ്നേഹിക്കുവാൻ യേശോപൻ, ഞങ്ങൾക്ക് അങ്ങയുടെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളേതെല്ലാം ആൾക്കാരെയാണോ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നത്, ഏതെല്ലോ ആൾക്കാരെയാണോ അതിർവരമ്പുകൾക്ക് അപ്പുറമായിട്ട് നിർത്തിയിരിക്കുന്നത്, അവരെല്ലാം സ്നേഹിക്കുവാനുള്ള മനോഭാവം, കാഴ്ചപ്പാട് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ എന്ന് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. ഒരു പങ്കാളിത്ത മനോഭാവത്തോടുകൂടിയുള്ള ഒരു ശുശ്രൂഷ ചെയ്യാനാണ് ദൈവം ഞങ്ങളെ നിയമിച്ചിരിക്കുന്നത്. ഒരു പങ്കാളിത്തത്തിൻ്റെ അനുഭവം ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു ആഘോഷമാക്കി തീർക്കുവാനായിട്ട് സാധ്യമായി തരികയുള്ളൂ. ദൈവമേ, അവിടുന്ന് ഒടുവിലായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുവാൻ്റെ ഗുണമിടയായി ഞങ്ങളുടെ ജീവിതത്തിൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതായ ആ ധ്വനി യേശു കർത്താവ് നൽകുവാൻ്റെ ഗുണമിടയാൽ ആ ഓർമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും എന്നും ഉണ്ടാകുവാൻ്റെ ഗുണം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഉയർത്തെഴുന്നേറ്റെന്നും ജീവിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ശുഷ്കമായിട്ടുള്ള അവസ്ഥകളെ മാറ്റുവാൻ, എല്ലാ ശൂന്യതാബോധങ്ങളെയും മാറ്റുവാൻ, എല്ലാ നിരാശകളെയും മാറ്റുവാൻ, കണ്ണുനീരുകളെ തുടയ്ക്കുവാൻ കർത്താവേ ഇന്നും ഞങ്ങളുടെ മധ്യമുള്ളത് കൊണ്ട് സ്തോത്രം അർപ്പിക്കുന്നു. മറിയ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ മറിയയുടെ സമീപത്തായിട്ട് ചെന്ന് നീ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുന്ന യേശു കർത്താവിൻ്റെ ശബ്ദം, ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിട്ട് ഒരുപാട് മനുഷ്യരിങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കർത്താവേ കൂനി ഇരിക്കുന്ന അനുഭവങ്ങൾ, ആ മാനവരാശിയോടെല്ലാം യേശു കർത്താവ് സമീപത്തിൽ ചെന്ന് മകളെ നീ എന്തിനാണ് കരയുന്നത്, മാതാവേ നീ എന്തിനാണ് കരയുന്നത്, പിതാവേ നീ എന്തിനാണ് കരയുന്നത്, സഹോദരാ നീ എന്തിന് കരയുന്നു എന്ന് അവരോട് ചോദിക്കുന്ന ഒരു ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശബ്ദം, കർത്താവേ ഞങ്ങൾക്കിന്ന് ഞങ്ങളുടെ കാതുകളിൽ മുഴങ്ങുന്നതിനായിട്ട് സ്തോത്രം. ആ ഉയർത്തെഴുന്നേറ്റെന്നും ജീവിക്കുന്ന കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളെയും മാറ്റുവാൻ,
എല്ലാ വേദനകളെയും മാറ്റുവാൻ കർത്താവേ നീ ശക്തനായിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ തരുന്ന പുതിയ ശക്തിക്കായി, പുതിയ ഉണർവിനായി, പുതിയ ബലത്തിനായി, പുതിയ ആലോചനകൾക്കായി, പുതിയ കൃപകൾക്കായിട്ട് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവമേ എന്ന് ആ ഭവനങ്ങളിലായിരുന്നു ദൈവത്തിൻ്റെ വചനം ശ്രമിച്ച എല്ലാതിൻ്റെ മക്കളും കർത്താവേ ഈ പുനരുത്ഥാനത്തിൻ്റെ അനുഭവം ഒരു ആഘോഷമാക്കി തീർക്കുവാൻ, കർത്താവേ മറ്റുള്ളവരെ പങ്കെടുപ്പിക്കുന്നതിലൂടെ ഒരു പങ്കാളിത്തത്തിൻ്റെ അനുഭവത്തിലൂടെ ഒരു ആഘോഷമാക്കി തീർക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ട വചനത്തെ ദൈവം അനുഗ്രഹിച്ചു തന്നുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പുതുക്കത്തിൻ്റെ അനുഭവം, ഒരുപാട് പുതു പ്രത്യാശയുടെ പുതിയ നാമ്പുകൾ വരുവാൻ്റെ കാരണം ഇടവരുത്തുന്നതുമാക്കി തീർക്കണമെന്ന് താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. ആരാധന അവിടുന്ന് നയിച്ചതിനായിട്ട് സ്തോത്രം. ഇതുവരെ നീ ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം നിന്നെ പിതാവേ ആമേൻ. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ എല്ലാ മാതാപിതാ സഹോദരങ്ങൾക്കും കൊച്ചുമക്കൾക്കും ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഭവനങ്ങളിൽ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, ആരാധനയിൽ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. COVID-19 പ്രമാണിച്ച് ലോക്ക്ഡൗൺ നമ്മുടെ ലോകത്തിൽ നിലനിൽക്കുന്നു എന്നുള്ള വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ രാജ്യത്ത് രോഗികളുടെ എണ്ണവും അതിൻ്റെ വ്യാപ്തിയും കുറഞ്ഞു വരുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിക്കുവാനായിട്ട് നാം കടമ്പെട്ടവരാണ്. എന്നാൽ പല ലോകരാജ്യങ്ങളിലും ഇന്നും മരണസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർദ്ധനവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അങ്ങനെ രോഗത്തിൻ്റെ വ്യാപ്തിയൊന്നും കുറഞ്ഞിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. ഗവൺമെൻറ് നിർദ്ദേശങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ട് ഒരുപക്ഷെ ലോക്ക്ഡൗണിന് ഇളവുണ്ടായാൽ തന്നെയും കൂട്ടം കൂടുന്ന കാര്യത്തിലും പുറത്തിറങ്ങുന്ന കാര്യത്തിലും ഒരു ലിമിറ്റേഷൻ പാലിക്കുവാനായിട്ട് നാം സഭാവിശ്വാസികളായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. പരിമിതിയോടെയാണ് പല കുടുംബങ്ങളും ഈ നാളുകൾ ജീവിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ സഭയിലുള്ള പല കുടുംബങ്ങളും സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. തീർച്ചയായിട്ടും ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കൂടുതൽ അംഗങ്ങൾ പങ്കെടുത്ത് ആരാധിക്കുവാനായിട്ട് നമുക്ക് ഈ നാളുകൾ സാധിക്കുന്നില്ല. എത്രയും വേഗം അതിനൊക്കെ സർവശക്തനായ ദൈവം ആ ലോകത്തിൻ്റെ എല്ലാ പ്രശ്ന സങ്കീർണതകളെയും മാറ്റി സന്തോഷകരമായിട്ട് ദൈവാലയങ്ങൾ തുറക്കപ്പെട്ട് ദൈവത്തെ ആരാധിക്കുവാൻ, അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഘർഷങ്ങളും മാറ്റപ്പെട്ട് സമാധാനത്തോടെ എല്ലാ കുടുംബവാസികൾക്കും ജീവിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം ഇടവരുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. 229 പാടിൻ്റെ 1-5 ചരണങ്ങൾ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റുന്ന് പാടാം. എൻ രക്ഷക എൻ ദൈവമേ നിന്നിലായ നാൾ ഭാഗ്യമേ എന്നാരംഭിക്കുന്ന പാട്ട്. എൻ രക്ഷക എൻ ദൈവമേ നിന്നിലായ നാൾ ഭാഗ്യമേ എന്നുള്ളത്തിൻ സന്തോഷത്തെ എന്നും ഞാൻ തീർത്തിച്ചിടട്ടെ ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശുയെൻ പാപം തീർത്ഥനാൾ കാത്തു പ്രാർത്ഥിക്കാറാക്കിത്ത ആർത്തു ഘോഷിക്കാറാക്കിത്ത ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശുയെൻ പാപം തീർത്ഥനാൾ സൗഭാഗ്യം നൽകും ബാന്ധവം
പാഴ്ത്തു നീ ജീവാകാലത്തിൽ ക്രിസ്തേശുവിൽ എന്നാനന്ദം പാടും ജ്ഞാനം ധ്യാകാലത്തും ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശുയെൻ പാപം തീർത്ഥനാൾ കാത്തു പ്രാർത്ഥിക്കാറാക്കി താൻ ആർത്തു ഘോഷി ക്യാറാക്കി താൻ ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശുയെൻ പാപം തീർത്ഥനാൾ പ്രാർത്ഥിക്കാം. അത്യധികമായിട്ട് ഞങ്ങൾ സ്നേഹിച്ച് പരിപാലിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഈ ഈസ്റ്റർ സുദിനത്തിലെ കർത്താവേ നിന്നെ ആരാധിക്കുവാനുള്ള കൃപ സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകിയതുകൊണ്ട് സ്തോത്രം. കർത്താവെ, ജനപങ്കാളിത്വത്തോടെ ഞങ്ങൾക്ക് ഇന്ന് ആരാധന നടത്തുവാനായിട്ട് സാധ്യതയില്ലാതിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ കർത്താവെ, ഭവനങ്ങളിലിരുന്ന് ആരാധനയിൽ ശ്രവിച്ച ദൈവോജനം ശ്രവിച്ച നിന്റെ മക്കളെ അവിടുന്ന് ധന്യമായിട്ട് അനുഗ്രഹിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധനയിൽ ആരെല്ലാം പങ്കാളിത്വം വഹിച്ചോ എല്ലാവരും അനുഗ്രഹീതരായിത്തീരുവാൻ സഹായിക്കണമേ. ഈ ശബ്ദപരിധിക്കുള്ളിലിരുന്ന് ആരാരെല്ലാം ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്നുവോ അവരെല്ലാം സർവശക്തനായ ദൈവം അനുഗ്രഹിക്കണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ലോകത്തില് ഒരുപാട് മനുഷ്യര് ജീവിതത്തിൽ വളരെയേറെ നൈരാശ്യബോധത്തോടെ, കണ്ണുനീരുകളോടെ, വിഷമത്തോടെ, ഭാരങ്ങളോടെ, പ്രശ്നങ്ങളോടെ, വേദനയോടെ ഇരിക്കുന്ന അനുഭവങ്ങളാണ്. എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെടും എന്നുള്ള ചിന്തയോടെ ഇരിക്കുന്നവരാണ്. ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്ന കർത്താവ് ഒരു പുനരുത്ഥാനത്തിന്റെ ശക്തി എല്ലാ ഉള്ളങ്ങളിലും അവിടുന്ന് നൽകി, എല്ലാ മനസ്സുകൾക്കും അവിടുന്ന് പ്രകാശം നൽകി, എല്ലാ മനസ്സുകൾക്കും അവിടുന്ന് പുതുജീവൻ നൽകി, പുതിയ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും നൽകണമേ കർത്താവേ. എല്ലാ നിരാശകളും ശൂന്യതകളും അവരുടെ മനസ്സുകളിൽ നിന്ന് മാറ്റപ്പെട്ട് സന്തോഷിപ്പാൻ ദൈവമേ അങ്ങയിൽ പ്രത്യാശ്രയിക്കുവാനുള്ള കൃപ അവിടുന്ന് എല്ലാവർക്കും ദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയിൽ ഞങ്ങളുടെ കൃപ കൂടെ ഇരുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. സമാധാനത്തോടെ ഞങ്ങളെ മടക്കി അയക്കണമേ യേശു ക്രിസ്തു മുഖാന്തരം നിന്നെ പിതാവേ. ആമേൻ. വിശ്വാസത്താൽ കർത്താവിന്റെ ആശീർവാദം കൈക്കൊള്ളുവേൻ. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയടയനായി നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവിടുത്തെ ഇഷ്ടം ചെയ്യുവാന്റെ ഗുണ സകല നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് നിങ്ങൾ നിവർത്തിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോ ആരസാലിയോ